യൂത്ത് കോൺഗ്രസ് എന്ന കോൺഗ്രസ് പാർട്ടിയുടെ യുവജന സംഘടനയുടെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് ഒരു മഹാസംഭവം എന്ന നിലയ്ക്കാണ് മാധ്യമങ്ങൾ മത്സരിച്ച് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചില ചാനലുകൾ പ്രത്യേക ചർച്ചകളും ഇത് സംബന്ധിച്ച് നടത്തുകയുണ്ടായി. ഇത്ര വലിയ പ്രാധാന്യം നൽകി ചർച്ച നടത്താൻ മാത്രം എന്ത് രാഷ്ട്രീയ പ്രാധാന്യമാണ് യൂത്ത് കോൺഗ്രസിനുള്ളത് എന്നതിന് മാധ്യമങ്ങൾ തന്നെയാണ് മറുപടി നൽകേണ്ടത്. യൂത്ത് കോൺഗ്രസ് അവകാശപ്പെടുന്ന പ്രകാരം ആകെ 729,626 വോട്ടുകളാണ് പോൾ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 216,462 എണ്ണവും അസാധുവായി എന്നും നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. 6,622 പേർ വോട്ട് ചെയ്തില്ലെന്ന കണക്കും ഇതോടൊപ്പം ബന്ധപ്പെട്ടവർ പുറത്തുവിട്ടിട്ടുണ്ട്. താഴെത്തട്ടിൽ പോലും സംഘടനാ കമ്മിറ്റികൾ ഇല്ലാത്ത യൂത്ത് കോൺഗ്രസ് എന്ത് ടെക്നോളജിയുടെ സാധ്യത ഉപയോഗപ്പെടുത്തിയാണ് വോട്ടെടുപ്പ് നടത്തിയതെന്നതിനും കൂടുതൽ വിശദീകരണം ആവശ്യമാണ്. ഏതൊരു സംഘടനയ്ക്കും ആദ്യം വേണ്ടത് ഏറ്റവും താഴെത്തട്ടിലുള്ള കമ്മിറ്റികളാണ്. എന്നാൽ നിരവധി വർഷങ്ങളായി യൂത്ത് കോൺഗ്രസിന് ബൂത്ത് കമ്മിറ്റിയോ പഞ്ചായത്ത് കമ്മിറ്റിയോ ഇല്ലെന്നതാണ് യാഥാർത്ഥ്യം. ആകെയുള്ളത് നിയോജക മണ്ഡലം കമ്മിറ്റികളാണ്. അതിനു മുകളിൽ ജില്ലാ കമ്മിറ്റികളും സംസ്ഥാന കമ്മിറ്റിയുമാണ് പ്രവർത്തിക്കുന്നത്. UDF ഭരണത്തിൽ ഉള്ളപ്പോഴുള്ള അവസ്ഥയിൽ തന്നെയാണ് പ്രതിപക്ഷത്തുള്ളപ്പോഴും യൂത്ത് കോൺഗ്രസ് ഉള്ളത്. കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും എതിരെ ശക്തമായ ഒരു പ്രക്ഷോഭം നടത്താൻ പോലും പ്രതിപക്ഷത്തെ ഈ പ്രമുഖ യുവജന സംഘടനയ്ക്ക് സാധിച്ചിട്ടില്ല. കോൺഗ്രസിനെ പോലെ തന്നെ സംഘടനാപരമായ വലിയ തകർച്ചയാണ് യൂത്ത് കോൺഗ്രസും നിലവിൽ അഭിമുഖീകരിക്കുന്നത്. അഡ്വക്കേറ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായാലും ഈ അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. നിയമസഭയിലെ പ്രതിപക്ഷത്തിന്റെ കുന്തമുനിയായ ഷാഫി പറമ്പലിന് സാധിക്കാത്തത് രാഹുൽ മാങ്കൂട്ടത്തിന് സാധിക്കുമെന്ന് യൂത്ത് കോൺഗ്രസ് അണികൾ പോലും വിശ്വസിക്കുകയില്ല. സംഘടനാ തെരഞ്ഞെടുപ്പിൽ 221,986 വോട്ടുകൾ നേടി വിജയിച്ച രാഹുൽ മാങ്കൂട്ടത്തിലും 168,588 വോട്ടുമായി രണ്ടാം സ്ഥാനത്തെത്തിയ ഐ ഗ്രൂപ്പിലെ അഡ്വക്കേറ്റ് അബിൻ വർക്കിയും കോൺഗ്രസിന്റെ പ്രധാന ചാനൽ മുഖമാണ്. വാർത്താ ചാനലുകളിലെ ഇരുവരുടെയും പ്രകടനമാണ് വോട്ടിംഗിലും ഒരു പരിധിവരെ പ്രകടമായിരിക്കുന്നത്. കായംകുളം നിയമസഭാ മണ്ഡലത്തിലെ കഴിഞ്ഞ തവണത്തെ UDF സ്ഥാനാർത്ഥി കൂടിയായ അരിതാ ബാബുവിന് ഈ മത്സരത്തിൽ 3rd സ്ഥാനമാണ് ലഭിച്ചിരിക്കുന്നത്. 2 മാസം മുമ്പ് നടന്ന വോട്ടെടുപ്പ് ഫലമാണ് ഇപ്പോൾ മാധ്യമങ്ങൾ വഴി നേതൃത്വം പുറത്തുവിട്ടിരിക്കുന്നത്. വോട്ടുകളുടെ എണ്ണത്തിൽ മുന്നിൽ വന്നവരുമായി അഭിമുഖം നടത്തിയ ശേഷം മാത്രമാകും സംസ്ഥാന പ്രസിഡന്റിനെ പ്രഖ്യാപിക്കുക. വോട്ടെണ്ണിയതും ഫലം പ്രഖ്യാപിച്ചതുമെല്ലാം യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. അതേസമയം ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നടന്ന വോട്ടെടുപ്പിലും ഫലപ്രഖ്യാപനത്തിലും യൂത്ത് കോൺഗ്രസുകാർക്കിടയിൽ തന്നെ സംശയവും വ്യാപകമാണ്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും യൂത്ത് കോൺഗ്രസ് ഭാരവാഹി തെരഞ്ഞെടുപ്പിനെ ഒരു മഹാസംഭവമാക്കിയാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ മാറ്റിയിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പോലും അവകാശപ്പെടുന്നത് അംഗങ്ങളായ 729,626 പേർ വോട്ടുകൾ ചെയ്തെന്നാണ്. യൂത്ത് കോൺഗ്രസിൽ അംഗങ്ങളായ എല്ലാവരെയും വോട്ട് ചെയ്യിപ്പിക്കാൻ ഗ്രൂപ്പ് തിരിഞ്ഞ് പൊരിഞ്ഞ പോരാട്ടം നടത്തിയിട്ടും ഇത്ര വോട്ടുകളാണ് പോൾ ചെയ്തതെങ്കിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ ആകെ അംഗസംഖ്യ എത്രയാണെന്നതും രാഷ്ട്രീയ കേരളത്തിന് അറിയേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇതായിരിക്കണമായിരുന്നു മാധ്യമങ്ങളും ചർച്ച ചെയ്യേണ്ടിയിരുന്നത്. കേരളത്തിൽ CPM കഴിഞ്ഞാൽ 2nd പാർട്ടിയായാണ് കോൺഗ്രസ് അറിയപ്പെടുന്നത്. ആ പാർട്ടിയുടെ യുവജന സംഘടനയ്ക്ക് 10 ലക്ഷം അംഗങ്ങൾ പോലും ഇല്ലെങ്കിൽ അത് ഗൗരവമുള്ള കാര്യം തന്നെയാണ്. ഈ അംഗസംഖ്യ കോൺഗ്രസിനെ സംബന്ധിച്ചും റെഡ് സിഗ്നൽ തന്നെയാണ്. ഇവിടെയാണ് CPMന്റെ വർഗ ബഹുജന സംഘടനയായ DYFA കണ്ടുപഠിക്കേണ്ടത്. കൃത്യമായി യൂണിറ്റ് തലം മുതൽ അഖിലേന്ത്യാ തലം വരെ സംഘടനാ സമ്മേളനങ്ങൾ നടത്തിയാണ് DYFA ഭാരവാഹികളെ തിരഞ്ഞെടുക്കാറുള്ളത്. പ്രവർത്തന റിപ്പോർട്ടും സംഘടനാ റിപ്പോർട്ടും ഉൾപ്പെടെ ചർച്ച ചെയ്ത് വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും നടത്തിയ ശേഷം മാത്രമാണ് പുതിയ ഭാരവാഹികളെ DYFA പ്രഖ്യാപിക്കാറുള്ളത്. യൂണിറ്റ് തലം മുതൽ ഈ രീതിയാണ് ആ സംഘടന പിന്തുടരുന്നത്. കേരളത്തിലെ യുവതീ യുവാക്കൾക്കിടയിൽ DYFA നിലവിലെ അംഗസംഖ്യ 52,50,000. കേരളത്തിലെ മറ്റെല്ലാ യുവജന സംഘടനകളിലെ അംഗങ്ങളുടെ മൊത്തം കണക്കുകൾ ഒരുമിച്ച് കൂട്ടി താരതമ്യം ചെയ്താൽ പോലും DYFA അംഗസംഖ്യയുടെ അടുത്തുപോലും എത്തുകയില്ല. സമരപോരാട്ടങ്ങളുടെ ചരിത്രത്തിലും ഈ അകലം കൂടുതലാണ്. ഇടതുപക്ഷം പ്രതിപക്ഷത്താകുമ്പോഴാണ് പ്രക്ഷോഭ സമരങ്ങളിൽ DYFA കൂടുതൽ സജീവമാകാറുള്ളത്. ഇപ്പോൾ ജീവകാരുണ്യ മേഖലയിലും സംഘടന സജീവമാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി DYFA നടത്തുന്ന സൗജന്യ ഉച്ചഭക്ഷണ പദ്ധതിയും സൂപ്പർ ഹിറ്റാണ്.